ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മൂവി റിവ്യൂ ആയിട്ടാണ്, രണ്ട് മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ മൂവി റിവ്യൂ ഇട്ടിട്ടുള്ളത് ഇന്ത്യക്ക് വെളിയിലുള്ള ഭാഷകളായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള അതെ തമിഴ് മൂവിയാണ് നമ്മൾ പറയുന്നത്. അതും രണ്ട് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഇന്നിടുന്ന രണ്ട് പടം കൂടുതലും ഈ മാസ് മസാല ത്രില്ലർ അങ്ങനെ ആ ഒരു പടമൊന്നുമല്ല, രണ്ട് ചെറിയ സിനിമകളാണ്. പക്ഷെ ആ ചെറിയ സിനിമയാണെങ്കിലും നമ്മളെ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുള്ള മൂവിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പടം ഏതാണെന്ന് നോക്കാം. 2018 ഇറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണിത്. മൂവിയുടെ പേര് 20,000 കണ്ണുകൾ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ ഒരു കൊലപാതകമാണ്, കൊലപാതകം നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലൊരു ഒരു വെടിവെച്ച കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അവിടേക്ക് പോലീസുകാർ വന്നിട്ട് ഈ കോൾ ചെയ്ത ആളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇയാൾ ആരെയോ കണ്ടിട്ടുണ്ട്, അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് തന്നെ നമ്മളെ ഇതിലെ നായകനെ വേറെ ഒരു കേസിൽ പെടുത്തിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇരുട്ടത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്, നല്ല മഴയുള്ള സമയത്ത്. അങ്ങനെ ആ ഒരു സമയത്ത് നായകന് പിന്നെ പ്രത്യേക ഒരു സാഹചര്യം ആ സ്റ്റേഷനിൽ ഉണ്ടാവുന്നു. അങ്ങനെ നായകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പിന്നീട് കഥ കാണിക്കുന്നത് പ്രസന്റും ഫ്ലാഷ് ബാക്കോട് ബന്ധപ്പെടുത്തിയാണ് കഥ പിന്നീട് കാണിക്കുന്നത്. ആരാണ് കൊല ചെയ്തതെന്ന് നമുക്ക് ഭയങ്കര, അത് തന്നെ ഞാൻ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നി ആരൊക്കെയാണ്. എനിക്കൊരു 4-5 പേരെ ഇതിനകത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ആ 4-5 പേരുടെ ഫ്ലാഷ് ബാക്കും അവര് എല്ലാം കൂടെ എന്ന് വെച്ചാൽ ഒരു കഥയ്ക്കകത്താണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അപ്പൊ 4-5 പേരെ കണക്ട് ചെയ്ത് ആ ഒരു കൊലക്ക് എന്താണ് ബന്ധം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു കഥ പറയുന്നത്. എന്നാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവും, ആര് ചെയ്യും, ആരായിരിക്കും ഇത് ചെയ്തത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പക്ഷെ അടിപൊളിയായിട്ടാണ് കഥ എടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിലും ആ ഒരു നല്ലൊരു കൺക്ലൂഷൻ വരാൻ കാരണം ആ ഒരു സ്ക്രിപ്റ്റ് ആണ് എടുത്തു പറയേണ്ടത്. സ്ക്രിപ്റ്റ് നമ്മളെ അടിപൊളിയായിട്ട് പിടിച്ചിരുന്നുണ്ട്. അത് എന്നുവെച്ചാൽ വെറുതെ ഈ അനാവശ്യമായ സീനുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ എന്താണോ കഥ പറയാൻ, നമ്മൾ എന്താണ് നമ്മളിലേക്ക് എന്താണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഒരിക്കൽ പോലും തോന്നത്തില്ല, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ഡൗട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്, എന്നാലും നമ്മളേ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ ആ രീതിയിലേക്ക് അങ്ങ് തള്ളിക്കളയും. പിന്നെ നമ്മൾ ക്ലൈമാക്സിലെ ആ ഒരു ഇതിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കാണിക്കുന്നത് അവസാനത്തെ ഒരു ഇല്ല ഒരു 10-15 സെക്കൻഡ് ഒരു കോള് വരും, ഒരു എഴുത്തുകാരി ഒരു കോള് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് ഈ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് കാണിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും അപ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതാണല്ലേ കഥയെന്ന് നമ്മൾ അന്നേരം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് 20,000 കണ്ണുകൾ. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പാട്ടൊക്കെ അടിപൊളി നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ലിങ്ക് നമുക്ക് ഈ പടം നമ്മുടെ ടെലിഗ്രാം ഞാൻ ഈ പടം ഇട്ടേക്കാം. ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം, നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഇപ്പം ചിലർക്ക് തമിഴ് പടങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, ചിലർക്ക് തമിഴ് പടം കാണാത്തവരുണ്ട്. പ്രത്യേകിച്ച് ഈ തമിഴ് പടം ചിലർ കാണുന്നത് വിജയ് അല്ലെങ്കിൽ സൂര്യ അങ്ങനെയുള്ള പടങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പടങ്ങൾ കാണാത്തവരുണ്ട്. പക്ഷേ ഈ ഒരു പടം നിങ്ങൾ കാണല്ലോ, ഒരിക്കലും മിസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ്, നല്ലൊരു പടമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പടം ഏതാണെന്ന് നോക്കാം. 2017 ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ പേര് മാനഗർ. ഇത് കൂടുതലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ത്രില്ലർ മൂവി കാണുന്നതിനെക്കാട്ടി നല്ലത് ഇത് ഒരുപാട് പേര് കാണാൻ ചാൻസ്. ഇത് ലോകേഷ് കനകരാജിന്റെ പടമാണ്. ലോകേഷ് കനകരാജ് കഥാ തിരക്കഥ ഡയറക്ട് ചെയ്ത പടമാണ് മാനഗരം. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്. അതിനു മുമ്പ് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് എടുത്തത്. അതിനുശേഷം ഫസ്റ്റ് തിയേറ്റർ റിലീസായിട്ടുള്ള മൂവിയാണ് മാനഗരം. പുള്ളിയുടെ പിന്നീടുള്ള പടങ്ങളാണ് കൈദി, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്. അതെല്ലാം കൈദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പുള്ളിയുടെ ഞങ്ങള് പുള്ളി കൈദിക്ക് ശേഷമാണ് ഈ പടം കണ്ടത്. എന്ന് വെച്ചാൽ ഡയറക്ടർ ബേസ് ആണ് നമ്മൾ ഈ പടം കണ്ടത്. ഈ കൈദി എടുത്തത് ലോകേഷ് കനകരാജാണ്. അപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് പടമാണിത്. അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ മാനഗരം എന്നുള്ള പടം കണ്ടത്. അപ്പം സിനിമയിൽ പറയുന്നത് ചെന്നൈയിലുള്ള ഒരു വലിയ ഗുണ്ടാത്തലവൻ, പുള്ളിയുടെ മോനെ ഇവിടെ ചെറിയ, അതായത് വലിയ ഗുണ്ടകളല്ലെന്ന് പറയാൻ പറ്റില്ല, ഗുണ്ടകളാണ്, ചെറിയ സെറ്റപ്പിലൊക്കെ അടിച്ചു മാറ്റി അങ്ങനെയൊക്കെ പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു ടീം, ചെറിയൊരു ടീം എന്ന് പറയാം, ഗുണ്ട ടീം. ആ മകനെ തട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ വലിയൊരു ആ ഗുണ്ടാതലവന്റെ മകനെ തട്ടിക്കൊണ്ട് പോകുന്ന അത് ഇപ്പൊ അവിടുന്ന് ഇവര് വില പേശുന്നുണ്ട്. ഈ ചെറിയ ഗുണ്ടാ സംഘങ്ങൾ വില പേശുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവത്തിനിടയിലേക്ക് അവിടെയുള്ള ഒന്ന് രണ്ട് ഫാമിലിയും
പിന്നെ നായകനും നായികയും അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആയി പോകുന്നതാണ് ഈ ഒരു സിനിമ പറയുന്നത്. അങ്ങനെ അവിടുന്ന് ഇതിനകത്ത് ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതിന്റെ ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു, ഇവരൊക്കെ ഇതിനകത്തു നിന്ന് മാറി നീക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇവർക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സൂപ്പർ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മാനഗരം എന്ന് പറയുന്നത്. അപ്പം ഈ ലോകേഷ് കനകരാജിന്റെ ഇപ്പം കൈത് കണ്ടവർക്കറിയാം, ഒരു രാത്രിയിലുള്ള കുറെ സീനുകൾ, രാത്രിയിലുള്ള സീനുകളും ഈ ചേസിങ് സീന് അതൊക്കെ ഈ ഒരു മാനഗരം എന്നുള്ള സിനിമയിലും ആ സെയിം നമുക്ക് അങ്ങനെയുള്ള കുറെ സീൻസ് ഒക്കെ കാണാൻ പറ്റും, എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന. അതെ അതെ, നമ്മൾ ഈ ഒരു പടത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു കുറച്ചു നേരം ഒരു പതുക്കെ സ്ലോയിൽ ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ സംഭവം നടക്കുന്നു, ഇതാണ് നായകൻ. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരുന്നപ്പോഴും നിനക്ക് ഇല്ലേ ഇവക്ക് ഇതുപോലെ ഈ പടം ചെറിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ പോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെ പതുക്കെ ആ കഥയിലോട്ട് ഇങ്ങനെ കടന്ന് കടന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് കയറി കയറി വന്ന് ആ അവസാനം ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തും. വരിഞ്ഞു മുറുക്കി ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു സൂപ്പർ ക്ലൈമാക്സ് ഒക്കെ തന്നിട്ടാണ് ഈ ഒരു പടം അവസാനിപ്പിക്കുന്നത്. അപ്പം പടം കാണാത്ത പറഞ്ഞോ, പടം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേറി കാണാൻ നമ്മൾ ലിങ്ക് കൊടുക്കുമല്ലോ. അതെ, കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റായിട്ട് അറിയിക്കാം. നല്ലൊരു പടമാണ്. അപ്പം അപ്പൊ നമ്മള് തമിഴ് സിനിമ ഇപ്പം തുടങ്ങിയതേ ഉള്ളായിരുന്നു, ഇനിയിപ്പോ ഒരുപാട് തമിഴ് സിനിമയും ഇന്ത്യൻ ലാംഗ്വേജും ഒക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിനകത്ത് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ല ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ധൈര്യത്തോടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടാൻ കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പടങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഓക്കെ, ബൈ.